ആവണീശ്വരത്ത് നിന്നും വിളക്കുടിക്ക് എളുപ്പമാർഗം സഞ്ചരിക്കാവുന്ന 1.5 കിലോമീറ്റർ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 10 വർഷങ്ങൾ കഴിയുന്നു. ഇതിനും വർഷങ്ങൾക്ക് മുൻപ് ടാർ ചെയ്ത ഈ പാത കാൽനട യാത്ര പോലും ദുഷ്കരമായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. 8 വർഷമായിട്ട് ഈ റോഡ് മൊത്തം ഇങ്ങനെ കിടക്കുകയാണ്. ഒരു പുരോഗമനം എല്ലാ പാർട്ടിമാരും ഭരിക്കുന്നതെല്ലാം കുഴപ്പമില്ല, എങ്കിൽ പോലും ഒരു പുരോഗമനം നടന്നില്ല. 100 കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പാതയിൽ ഒരു അയ്യപ്പ ക്ഷേത്രം, LP സ്കൂൾ, UP സ്കൂൾ എന്നിവ കൂടാതെ 2 അംഗൻവാടികളും പ്രവർത്തിക്കുന്നു. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിന് അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ഒരു രാഷ്ട്രീയ പാർട്ടികളും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ജനം പരാതിപ്പെടുന്നു. 8 വർഷമായിട്ട് ഈ റോഡിന്റെ ഗതി ഇങ്ങനെ തന്നെയാണ്. ഇതിനൊരു മാറ്റം വേണം. ഇതുവഴി ഒട്ടനവധി 100ലധികം ബസ്സുകളും സ്കൂളിലും വിദ്യാർത്ഥികളും എല്ലാം തന്നെ ഈ വഴിയാണ് ആശ്രയിക്കുന്നത്. രാവിലെ തൊട്ട് രാത്രി എന്നില്ല, പകലെന്നില്ല, എല്ലാ ചരക്ക് ലോറികളും എല്ലാ വണ്ടികളെയും ഈ റോഡാണ് എളുപ്പത്തിന് വേണ്ടി ആശ്രയിക്കുന്നത്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ തുടങ്ങിയിട്ട് 10 കൊല്ലം തികച്ചാകുന്നു. ഇപ്പം മാറി വരുന്ന പഞ്ചായത്ത് അംഗങ്ങളാവട്ടെ, ആര് തന്നെ ആവട്ടെ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. ഈ റോഡ് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി കിട്ടണമെന്ന് മാത്രമേ അഭ്യർത്ഥിക്കുന്നുള്ളൂ. നിരവധി വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ഈ പാതയിലൂടെ സ്കൂൾ ബസ്സുകൾ വരുന്നതിന് മടിക്കുന്നതായി വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. യാത്ര ചെയ്യാൻ പറ്റത്തില്ല, കാരണം കട്ടറൊക്കെ ഉണ്ട്, വണ്ടി വിളിച്ച വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്കിത് വൃത്തിയാക്കി തരണം. ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡാണ് ഇതെന്നും എന്നാൽ PWD ഏറ്റെടുത്തെന്നും വ്യക്തതയില്ലാത്ത വിവരങ്ങളാണ് പ്രദേശവാസികൾ അറിയിക്കുന്നത്. 10 വർഷത്തിനകം ഈ പാതയുടെ അറ്റകുറ്റപ്പണികൾ പോലും നടത്തിയിട്ടില്ല എന്നതും പ്രത്യേകതയാണ്. വിളക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള 3ാം വാർഡിലൂടെയാണ് ഈ 1.5 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള പാത കടന്നു പോകുന്നത്. രാത്രികാലങ്ങളിൽ ആർക്കെങ്കിലും രോഗം വന്നാൽ ഓട്ടം പോകുന്നതിനായി ഓട്ടോറിക്ഷകൾ വിളിച്ചാൽ പോലും വരാൻ മടിക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു. ഇത് നവീകരിക്കാൻ അധികൃതർ തയ്യാറാകാത്ത പക്ഷം ഗ്രാമപഞ്ചായത്ത് ഉപരോധം അടക്കമുള്ള സമര പരിപാടികൾ നടത്തുമെന്ന് വിദ്യാർത്ഥികളും മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.